എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു എയ്ലൈൻ കുർത്തിയാണ് ചെയ്യാൻ പോണേ. അതിനായിട്ട് 2.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. ലൈനിങ് ഒന്നും എടുക്കുന്നില്ല, ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് ലൈനിങ് എടുക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെല്ലാം കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ് കേട്ടോ തുണി. ഇത് ഫോൾഡഡ് സൈഡും അത് ഓപ്പൺ സൈഡുമാണ്. ഇതാണ് തുണിയുടെ വിഡ്ത്ത്, 44 ഇഞ്ചേ ഉള്ളൂ. ഇതാണ് തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്യണം. അതെങ്ങനെയാണ് പേപ്പറിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ലപോലെ. ഇവിടെ ഇപ്പം ഞാൻ ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ 4 ഫോൾഡ് ചെയ്ത് വെച്ചേക്കണേ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 4 ഫോൾഡ് ചെയ്തിട്ടില്ല, വേണ്ട വീതിയിൽ മാത്രമേ മടക്കിയിട്ടുള്ളൂ. കണ്ടോ ഇവിടെ വരെയാ കൊണ്ടുവന്ന് മടക്കി നിർത്തിയേക്കണേ. അതായത് ഇതിൻ്റെ വീതി 15 ഇഞ്ച് എടുത്തേക്കണേ. അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. എന്നിട്ട് ഇത്രയും വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളതിനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഈ മുറിച്ച ഭാഗം നമുക്ക് മാറ്റി വയ്ക്കുക. അതിലേന്നാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ പോണേ. ഇവിടെ ഇപ്പോൾ നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ട് 2 പീസുണ്ട്. മടക്കി വെച്ചേക്കുന്നത് കൊണ്ട് 4 ഫോൾഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണേ. ഇവിടെ ഇപ്പോൾ ഞാനത് ടേബിളിലോട്ട് എടുത്തിട്ടൊന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ആയിരിക്കണേ. അത് ഫോൾഡഡ് സൈഡും ഇവിടെ 4 ഓപ്പൺ സൈഡും ഉണ്ട്, കണ്ടില്ലേ. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇത് താഴത്തോട്ട് അതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിച്ചതെന്നാണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. തുണി ഫോൾഡ് ചെയ്ത് ഒന്നുകൂടി പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. ഇൻ കേസ് മനസ്സിലായിട്ടില്ല വെച്ചാൽ ഒന്നുകൂടി പറയുവാണെങ്കിൽ, നീളത്തിൽ ആദ്യം നമ്മൾ 2 ആയിട്ട് മടക്കി, അതിനുശേഷം വീതിയിൽ ഫുള്ള് മടക്കാണ്ട് നമുക്ക് വേണ്ട വീതിയിൽ മാത്രം ഇതുപോലെ ഒന്നുകൂടി മടക്കി. 15 ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുള്ള പീസാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഒരു ഫോൾഡഡ് സൈഡുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ 4 തുറന്ന വശവുമുണ്ട്. അങ്ങനെയാണ് നമ്മൾ തുണി മടക്കി വെച്ചേക്കണത്. ഇനി നമുക്ക് മാർക്കിങ് ചെയ്യാം. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അവിടുന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരയ്ക്കുവാണേ. ഇനി ആ പോയിൻ്റിലാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരയ്ക്കുവാണ്. ഇനി വേസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൽ നിന്ന് 13.5 ഇഞ്ചിൽ 13 ഇഞ്ചിലാണ് വേസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എ-ലൈൻ കുർത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഹിപ്പ് മെഷർമെൻറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി താഴത്തോട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റും വേസ്റ്റ് മെഷർമെൻറ്റും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് കുർത്തിയുടെ ഷേപ്പിൽ വരച്ചു കൊടുത്തേക്കുക. അതിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് 3 ഇഞ്ച് മേലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തേക്കുക. ഇത് ആ അടിഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കണത്. ചെസ്റ്റ്, വേസ്റ്റ് അവിടെ നിന്ന് താഴത്തേക്ക് വന്നിട്ട് താഴെ 3 ഇഞ്ച് മേലെ മാർക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. എന്നിട്ടതെല്ലാം തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആം ഹോളാണ്. ആദ്യം ബാക്കിലെ ആം ഹോൾ വരയ്ക്കാം. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് 1.5 ഇഞ്ച് മേലെയായിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിലെ ആം ഹോൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ആം ഹോൾ 1.5 ഇഞ്ച് കുഴിച്ചിട്ട് വരച്ചു കൊടുക്കുവാണ്. ഇനി നെക്കാണ് വരയ്ക്കാൻ പോണേ. നെക്ക് വിട്ട് ഞാൻ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത്ര എടുക്കണം നിർബന്ധമില്ല, 3.5 ഇഞ്ചായാലും മതിയാവും. ഇവിടെ സ്ക്വയർ കഴുത്താണ് വരച്ചു കൊടുക്കണേ. അപ്പോൾ നെക്ക് കുറച്ച് ഇറക്കിയിട്ട് 6 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചേക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ കഴുത്ത്. ഇനി ബാക്കിലെ കഴുത്ത് വരയ്ക്കാം. ബാക്കിലെ കഴുത്ത് 3 ഇഞ്ച് ഇറക്കുന്നുള്ളൂ. എന്നിട്ടതൊരു ബോക്സ് പോലെ വരച്ചിട്ട് അതും റൗണ്ടല്ല, ബോക്സിൻ്റെ ഷേപ്പിൽ വരയ്ക്കണമെങ്കിലാവും. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ബാക്കിലെ നെക്കിൻ്റെ വരച്ചേക്കുന്നത്. ഇതുപോലെ ബാക്കിലെ നെക്കും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളും കൂടിയാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, ബാക്കിലെ പീസ് എടുത്ത് മാറ്റുക. എന്നിട്ട് ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് കഴുത്തും കൈക്കുഴിയും കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലെ പീസാണ്. എന്നിട്ട് ഫ്രണ്ടിലെ പീസിൻ്റെ നടുക്കുന്നത് പോലെ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ബട്ടൺ ബ്ലാങ്കറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇതുപോലെ ഫ്രണ്ടിലെ പീസ് ഞാൻ 2 ആയിട്ട് മുറിച്ചിട്ടുണ്ട് നടുക്ക് വെച്ചിട്ട്, മനസ്സിലായില്ലേ. ഇനി ഈ മുറിച്ച ഭാഗത്ത് നമുക്ക് ബട്ടൺ ബ്ലാങ്കറ്റ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് റൈറ്റ് സൈഡിലേക്ക് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയുള്ളൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കുക. താഴെ വരെ ഇതിന് ലെങ്ത്ത് ഉണ്ട് ടോപ്പിൻ്റെ.
കണ്ടില്ലേ ഇതുപോലെ നല്ല വശവും നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക അതേപോലെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക 2 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തേക്കുന്നത് അതിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി 3 ഇഞ്ച് വീതിയുള്ള തുണിയുണ്ടല്ലോ അതിനെ ആദ്യം ഒരു 1/4 ഇഞ്ചോളം ഇതുപോലെ താഴെ വരെ മടക്കിയേക്കുക എന്നിട്ട് അതിനെ ഒന്നുകൂടി 2 ആയിട്ട് മടക്കി ഇതുപോലെ പുറത്തോട്ട് വയ്ക്കുക അപ്പോൾ 1 ഇഞ്ച് വീതി കിട്ടുന്ന പോലെ നിൽക്കും അത് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക ഇനി ലെഫ്റ്റ് സൈഡിൽ ഇതിനെ 2 ആയിട്ട് മടക്കി കംപ്ലീറ്റ്ലി അകത്തോട്ട് വെച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കുക ഇങ്ങനെയാണ് നമ്മൾ 2 ചെയ്തെടുക്കാൻ പോകുന്നത് അതിനുശേഷം എന്ത് ചെയ്യുക ഈ 1 ഇഞ്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നില്ലേ അതെടുത്ത് ലെഫ്റ്റ് സൈഡിൻ്റെ മുകളിലോട്ട് വയ്ക്കുക എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക അപ്പോൾ നമ്മുടെ ബട്ടൺ പ്ലാങ്കറ്റ് റെഡി ആയിട്ടുണ്ടോ ഇനി കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് അതേ ഷേപ്പിലൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നല്ല വശവും തമ്മിൽ ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തു എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് മോശം വശത്തോട്ടാക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക ബാക്കിലെ പോർഷനും ഇങ്ങനെ തന്നെ കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കണേ ഇനി ഇതിൽ ബട്ടൺസ് വെച്ച് കൊടുത്താൽ മതി ബട്ടൺ പ്ലാങ്കറ്റ് വെച്ചില്ലേ അവിടെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഷോൾഡറാണ് അറ്റാച്ച് ചെയ്യാൻ പോണേ അതിനായിട്ട് 2 നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും എന്നിട്ട് 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാം അതിനായിട്ട് കുറച്ച് തുണിയെടുത്ത് 2 മടക്കിയിട്ടുണ്ട് ഞാൻ തികയാത്തത് കൊണ്ട് വേറൊരു പീസ് കൂടി എടുത്ത് കൂട്ടിയടിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് അതിനെ ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് മടക്കി വെച്ചേക്കണേ ഇവിടെ നമ്മൾ ആദ്യം സ്ലീവിൻ്റെ ബോട്ടം വിട്ടാണ് എടുക്കണേ നമ്മളെപ്പോഴും സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ചാണ് എടുക്കണേ അതങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ റെഡി ലെങ്ത് എനിക്ക് വേണ്ടത് 10 ഇഞ്ചാണ് അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ചിൽ സ്ലീവിൻ്റെ ലെങ്ത് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊരു സ്ട്രേറ്റ് ലൈൻ പോലെ വരച്ചേക്കുക ഇനി അവിടെ ആംഹോൾ മാർക്ക് ചെയ്യാം നമ്മൾ 7.5 എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 9.5 മാർക്ക് ചെയ്തു അവിടെ നിന്ന് താഴെ 3 ഇഞ്ചിലോട്ടും ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചേക്കുക ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ താഴെ അതങ്ങോട്ടേക്ക് ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ പകുതിയിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തേക്കുക ഇനി നമ്മളെപ്പോഴും സ്ലീവ്സിൻ്റെ ഷേപ്പ് വരയ്ക്കുന്ന പോലെ തന്നെ താഴത്തോട്ട് ഇതുപോലെ സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തേക്കുക കണ്ടോ ഇങ്ങനെ നമ്മൾ സ്ലീവ്സിൻ്റെ ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ അവിടെ എനിക്ക് 5 ഇഞ്ചാണ് ഒരു പോയിൻ്റ് സെൻറ്ററിൽ നിന്ന് ഒരു പോയിൻറ്റിലോട്ട് കിട്ടിയത് അപ്പോൾ ആ 5 ഇഞ്ച് തന്നെ ഇതേപോലെ എന്ത് ചെയ്യുക പൊക്കത്തോട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് 5 ഇഞ്ചാണ് കിട്ടിയത് നിങ്ങൾക്ക് ചിലപ്പോൾ 4.5 കിട്ടണേ അത് അതേപോലെ തന്നെ മുകളിലോട്ടും ആ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ച് കൊടുത്തേക്കുക നല്ലപോലെ കാണിക്കുക കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ്സ് വരച്ചത് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അങ്ങോട്ടേക്ക് ഇതുപോലൊരു യു ഷേപ്പ് വരച്ച് കൊടുത്തേക്കുക കണ്ടോ ഇനി എന്ത് ചെയ്യാൻ പോകണം നമ്മൾ ബോട്ടം വിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അങ്ങോട്ടേക്ക് ഇത് വരച്ചേക്കുക അത് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇങ്ങനെ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എക്സ്ട്രാ എടുത്ത 5 ഇഞ്ചുണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോണേ ഓക്കെ തുണിയുടെ നല്ല വശത്ത് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കൂടുതലെടുത്ത 5 ഇഞ്ചില്ലേ അവിടെ നിന്ന് നമ്മളിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുവാണേ എല്ലാം അകത്തോട്ട് വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട് അതായത് സെൻറ്ററിലോട്ട് എന്നിട്ട് സെൻറ്ററിൻ്റെ 1.5 ഇഞ്ച് ദൂരെ വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക അതേപോലെ തന്നെ അടുത്ത സൈഡിലും ഇതുപോലെ അകത്തോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക സെൻറ്ററിലോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊണ്ടുവന്നിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പ് വെച്ച് നിർത്തുക സെൻറ്ററിൽ നിന്ന് എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക ഇതേപോലെ നമ്മളിപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് സ്ലീവ്സ് കിട്ടണേ കണ്ടില്ലേ ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണേ ഇനി ഈ സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാം അതിനായിട്ട് 2 നല്ല വശങ്ങൾ തമ്മിൽ ആദ്യം ചേർത്ത് വയ്ക്കണം ഇതുപോലെയാണ് നമുക്ക് സ്ലീവ്സ് വരേണ്ടത് അതിനായിട്ട് ടോപ്പിൻ്റെയും സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 അറ്റത്തോട്ടും പോവുക എന്നിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്ന് തന്നെ തിരിച്ച് നിർത്തുക നിവർത്തിയതിന് ശേഷം അതിൻ്റെ അടിവശം ഉണ്ടല്ലോ അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കുക ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുക്കണേ ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക 2 സൈഡിലും എന്നിട്ട് അടിവശവും മടക്കി തയ്ച്ചേക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടണേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം